ഹലോ കൂട്ടുകാരെ, പ്രസാദം മീഡിയ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു അവലോസ് പൊടിയാണ്. കൊറോണ കാലമായതുകൊണ്ട് കുട്ടികൾക്ക് വെളിയിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊടുക്കാതെ ഇങ്ങനെയുള്ള പലഹാരങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത്. ഈ പലഹാരം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുവാൻ സാധിക്കും. നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. ഇതിനാവശ്യമായുള്ള സാധനങ്ങൾ: ഗോതമ്പ് പൊടിക്കാത്ത ഒരു കപ്പ്, തേങ്ങ ചിരണ്ടിയത്, ശർക്കര, ഏലയ്ക്ക, ജീരകം, പഞ്ചസാര എന്നിവ ചേർത്ത് നല്ല തരിയായിട്ട് പൊടിച്ചെടുത്തത്. പഞ്ചസാര ചേർത്തത് ഇത് ശരിക്കും പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. ഉപ്പ്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് അതിൽ ഒരു പാത്രം വെച്ച് പാത്രത്തിലെ വെള്ളം വറ്റി കഴിയുമ്പോൾ അതിലേക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കുക. ഇനി നല്ലവണ്ണം ഇത് ഇളക്കണം. ഇളക്കിയിട്ട് അത് പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങും. നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ ഒരു പൊട്ടുന്ന പോലെ തോന്നും ഈ ഗോതമ്പ്. ആ പൊട്ടുന്നതെല്ലാം തീർന്നു കഴിയുമ്പോൾ ഇത് നല്ലവണ്ണം വറുത്തതെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം കൂടെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമുക്ക് ഈ ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം പൊടിച്ചെടുക്കണം. നമുക്കിനി ഇത് കുറേശ്ശെ ഇട്ട് പൊടിച്ചെടുക്കാം. ഇനി ഞാനിത് പൊടിച്ചുകൊണ്ടുവരാം. ഇനി ഞാനിത് നല്ലവണ്ണം പൊടിച്ച് അതിലേക്ക് ജീരകം, ഏലയ്ക്ക പൊടിച്ചത്, പഞ്ചസാര എന്നിവ ചേർത്തു ഇതിലേക്ക് ഒരു നുള്ള ഉപ്പിടുക. ശർക്കര ചെയ്ത് അതും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങ കുറച്ച്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒന്നുകൂടെ പൊടിച്ചെടുക്കാം. അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ഇരിക്കുന്ന തേങ്ങയും കൂടെ നമുക്ക് അതിലേക്കിട്ട് അതും കൂടെ പൊടിച്ചെടുക്കാം. എന്നിട്ട് അത് കൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം. അത് കട്ടയൊക്കെ മാറ്റി അത് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുക. ഇത് പഴവും കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്ക് 4 മണിക്ക് പലഹാരമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇതാണ് ഗോതമ്പ് കൊണ്ടുള്ള അവലോസ് പൊടി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.